നമസ്കാരം കെ സി ബി. ആ സാർ ആളങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. അയ്യോ സാർ, ഈ ഫോണ് കട്ട് ചെയ്യുമ്പോഴേക്കും ആളവിടെ എത്തും സാർ. ശരി സാർ. ഹലോ കെ സി ബി, നമസ്കാരം. അയ്യോ സാർ, പറയുന്നതുകൊണ്ട് വിഷമം തോന്നരുത്. ആ ലൈനിൽ ചിലപ്പോൾ ഇന്ന് കറണ്ട് വന്നില്ലാന്നിരിക്കും. ശരി സാർ, ഞങ്ങൾ ശ്രമിക്കാം. ഓക്കെ. നമസ്കാരം കെ സി ബി സാർ. ഇവിടുന്ന് തിരിച്ചു സാർ. കറണ്ട് സാർ, കറണ്ട് പോയാലല്ലേ കറണ്ട് വരൂ. ആ സാർ വന്നിട്ടുണ്ട് സാർ. ആ ശരി ശരി. ഓക്കെ സാർ, താങ്ക് യു. ഒരു ബില്ലടയ്ക്കാൻ താമസിച്ചുപോയി. ഇപ്പോൾ ബില്ലടച്ചു. ഇപ്പോൾ ക്യാഷ്യർ പറഞ്ഞു ഇവിടെ കാണിക്കാൻ പറഞ്ഞു. എന്താ താമസം? ചെന്നൈ വരെ പോകണമായിരുന്നു സാർ, ഓഫീസിൻ്റെ ചില ആവശ്യങ്ങളൊക്കെ. നിങ്ങളുടെ ഓഫീസിൻ്റെ കാര്യങ്ങൾ നോക്കി നടന്നാലേ, ഇവിടെ പണി കൂടുന്നത് ഞങ്ങൾക്ക്. സാർ ഫ്യൂസ് ഒന്നിട്ടെങ്കിൽ വീട്ടിൽ കറണ്ടില്ലേ? അതാ. വണ്ടിയുണ്ടോ? വണ്ടിയുണ്ട്. ആ വണ്ടി ഉണ്ടെങ്കിൽ പോയിട്ട് ഉച്ച കഴിഞ്ഞ് വാ, ഞാൻ ആരെയും കൂട്ടി വിടാം. അത് ഈ ഫ്യൂസ് ഊരാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് ആരെയും കൊണ്ടുപോയില്ലല്ലോ വണ്ടിയിൽ. ഫ്യൂസ് കുത്താൻ ഇവിടുന്ന് ആളങ്ങോട്ട് വരണ്ടേ? അല്ല, ഫ്യൂസ് ഊരാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് ആരെയും കൊണ്ടുപോയില്ലല്ലോ. ഒന്നാമത് ഇവിടെ ആവശ്യത്തിന് ജോലിക്കാരില്ല, പിന്നെ താൻ അടച്ച ബില്ല് ഈ സിസ്റ്റത്തിൽ എൻ്റർ ആവണം. അതിനു മുന്നേ തൻ്റെ പേര് ഡിസ്കണക്ഷൻ ലിസ്റ്റിൽ ഉണ്ടോ നോക്കണം, തൻ്റെ കണക്ഷൻ ഡിസ്കണക്റ്റ് ആയോ നോക്കണം. ഇതിനൊക്കെ ഒരുപാട് സമയമെടുക്കും. താ ഉച്ച കഴിഞ്ഞ് വണ്ടിയായിട്ട് വാ, ഞാൻ ആളെ വിട്ടു വരാം. ഇതെന്തോന്നാണ് സാറേ, ഊരാ ഇത്ര പാടൊന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെ എന്താണ് വയ്ക്കാൻ പാടുന്നത്? ഇച്ചിരി സമയമെടുക്കും, ഇവിടെ നിന്ന് ആൾ വരണം. ഞാൻ ബില്ലടച്ചിട്ടുണ്ട്. ആ അതാണ് പറഞ്ഞത്, ബില്ലടച്ചു. ഇപ്പം ഇപ്പം എൻ്റെ കയ്യിൽ തന്നെ ഞാൻ കൊണ്ടുവന്നു കുത്തായിരുന്നു. അവിടെ തനിക്ക് ഇവിടെ സ്ഥിരം ജോലി തരാം. സാർ അതല്ല, വീട്ടിൽ കറണ്ട് ഇല്ല, ഭയങ്കര ചൂടാണ്, രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇവിടെ മീൻസ് നമ്മുടെ കേരളത്തിൽ എല്ലാ കാര്യങ്ങളും അല്പ സാവകാശം നടക്കുള്ളൂ. താൻ പോയിട്ട് ഉച്ച കഴിഞ്ഞ് വണ്ടിയായിട്ട് വാ. എന്നാ ശരി സാർ, ഞാൻ പോയിട്ട് ഉച്ചയ്ക്ക് വണ്ടിയായിട്ട് വരാം. ആ അതാ നല്ലത്. സാർ ഫോണ് വച്ചിട്ടില്ലായിരുന്നു, കോള് വന്നു. നമസ്കാരം കെ സി ബി. മരം ഒടിഞ്ഞു വീണോ? ആ ഇവിടെ നാള് വരും. ആ ഇവിടെ നാളങ്ങോട്ട് വരുമെന്ന് പറഞ്ഞില്ലേ? മരമല്ലേ ഒടിഞ്ഞു വീഴുന്നുള്ളൂ, ആകാശം ഒന്നും ഇടിഞ്ഞു വീണില്ലല്ലോ. ആ ആള് വരും. ശരി, വണ്ടിയായിട്ട് വരാം. വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ട് സാർ. ഡിസ്കണക്ഷൻ്റെ സത്യശീലൻ സാർ, നീ വന്നേ. എന്താ സാർ? അതെ, ഇദ്ദേഹത്തിന്റെ ഡിസ്കണക്ഷൻ കേസ് ഒന്ന് കണക്ട് ചെയ്തിട്ട് വന്നേ. അയ്യോ സാർ, ആ കൊപ്പത്തിൽ ലൈനൊക്കെ പൊട്ടിയിട്ട് ആകെ പ്രശ്നമാണ്. സാർ പറഞ്ഞില്ല അത് ആദ്യം പോയി ശരിയാക്കണമെന്ന് പറഞ്ഞല്ലോ. ആദ്യം അത് നടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പൊക്കോളാം. അല്ല, ഇത് ഏത് ഏരിയ? ഇത് ആറാം മൈല. ആറാം? അയ്യോ ആറാം മൈല്, അത് രണ്ടും കൂടി നടക്കില്ല സാർ. ഞാനൊരു കാര്യം ചെയ്യാം, അത് ചെയ്തിട്ട് പിന്നെ ഇത് പോയി ചെയ്തോളാം സമയം ഉണ്ടെങ്കിൽ. ആ ശരി ശരി. എന്നാ ഞാൻ ആ വഴി പോകണുണ്ട്, ആ കണക്ഷൻ ഞാൻ കൊടുത്തേക്കാം സാർ. ബാലേട്ടാ, അത് ആരുടെ ഏരിയ? എന്റെ ഏരിയ അല്ലേ? എന്റെ ഏരിയയിലുള്ള ജോലി ഞാൻ തന്നെ ചെയ്തോളാം. എന്തിനാ നിങ്ങൾ ബുദ്ധിമുട്ടുന്നത്? നിങ്ങൾ ഇവിടെ കുറച്ച് നേരം വെറുതെ ഇരിക്കും. നിങ്ങൾ പോയിട്ട് നാളെ രാവിലെ വാ, സത്യശീലം വന്ന് കണക്ട് ചെയ്ത് തരും. ഇതെന്താണ് സാർ, ഇത് ഒരാൾ ചെയ്യാന്ന് പറഞ്ഞല്ലോ, പിന്നെ അത് ഇപ്പോ മരം വീണ ഒരു ഏരിയ പ്രശ്നമായിട്ടിരിക്കല്ലേ. സുഹൃത്തെ, നിങ്ങൾക്ക് അവിടെ ഒരാൾക്കല്ലേ കറണ്ട് ഇല്ലാത്തതുള്ളൂ? ഇത് മരം പൊട്ടി വീണ ഒരു സമൂഹത്തിന് മൊത്തം കരണം വലിച്ചൊന്നില്ലാതിരിക്കുകയാണ്. ഒരാളുടെ പ്രശ്നമാണോ വലുത്, അത് ഒരു സമൂഹത്തിന്റെ പ്രശ്നമാണോ വലുത്, നിങ്ങൾ പറ. പോയിട്ട് നാളെ രാവിലെ വാ. സാർ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത്. സുഹൃത്തെ, ഇവിടെ മീൻസ് നമ്മുടെ ഈ കേരളത്തിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. പോയിട്ട് സന്തോഷമായിട്ട് നാളെ വാ. ഞാൻ വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്, അതാണ്. വണ്ടി വണ്ടിയും കൊണ്ട് അല്ല, മറ്റേ പുള്ളിയെ വിട്ടാലും മതി. ഏ അത് വന്ന് ശരിയായില്ല, ആയൊക്കെ കണ്ണൊന്നും കാണത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, സത്യശീലം വന്ന് ശരിയാക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പറഞ്ഞില്ലേ മറ്റേ പുള്ളിയെ വിട്ടാൽ മതി, മറ്റേ പുള്ളിയെ വിട്ടാൽ മതി. അപ്പോൾ നിങ്ങളോടല്ല മലയാളത്ത് പറഞ്ഞത്, വന്ന് ശരിയാക്കാന്ന് പറഞ്ഞില്ല, പിന്നെന്താണ്? സാറേ ഫോൺ വെച്ചിട്ടില്ല സാർ, സ്ഥിരമായിട്ട് മറന്നു പോകണം. ഇതാ കോള് വന്നു. ഹലോ.